ക്രിസ്തുയേശുവിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും വന്ദനം ചെയ്യുന്നു. ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ചില വാക്കുകൾ പൗലോസിന്റെ പരാമർശത്തിൽ നിന്നും വിശദീകരിക്കുവാനാണ് ഞാൻ ഇന്ന് താല്പര്യപ്പെടുന്നത്. ന്യായപ്രമാണത്തിൽ നിന്നും കൃപായുഗത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കില്ലെങ്കിൽ സ്വാഭാവികമായും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കൃപയുടെ വഴി നമുക്ക് അറിയാൻ കഴിയാതെ പോകും. ഇന്ന് പലപ്പോഴും ശാബത്ത് മിഷൻ പോലുള്ള കൾട്ട് വിഭാഗങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് അവർ പഴയ നിയമത്തെ മുറുകെ പിടിക്കുവാൻ തൽപരരായി മുൻപിലോട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമി യാത്രയിൽ ദൈവം നൽകിയിരുന്ന 10 കൽപ്പനകളെ അത് എക്കാലത്തും പ്രമാണിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവ് മുൻപിലേക്ക് വച്ചിരിക്കുന്ന കൃപയ്ക്ക് സ്ഥാനം കൊടുക്കുന്നതിന് പകരം ന്യായപ്രമാണത്തെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കർത്താവ് കൃപയാൽ നമ്മളിലേക്ക് വെച്ച് നീട്ടുന്ന നന്മകളെ ഒരല്പം പുറകിലേക്ക് തള്ളി നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം തന്നെ. പഴയ നിയമത്തിലുടനീളം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 10 കൽപ്പനകൾ മാത്രമല്ല, അനേകം കൽപ്പനകൾ ഇസ്രായേലിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ കൽപ്പനകൾ ഒന്നും തന്നെ ഇസ്രായേലിന് അനുസരിക്കുവാനും അവരുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാനും കഴിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് കൃപ മനുഷ്യനിലേക്ക് വെച്ച് നീട്ടുന്നത്. ഓരോ പ്രാവശ്യം കൊണ്ടുവരുന്ന പ്രമാണങ്ങൾ കർത്താവിനോട് അടുപ്പിക്കുന്നതിന് പകരം കർത്താവിൽ നിന്ന് അകറ്റുന്ന ഒരു രീതിയാണ് പഴയ നിയമത്തിലുടനീളം നമ്മൾ കണ്ടുവരുന്നത്. ദൈവം അവകളെ അനുസരിപ്പിക്കുവാൻ വേണ്ടി വ്യത്യസ്ത ശുശ്രൂഷകരെ മുൻപിലേക്ക് അവതരിപ്പിച്ചു എങ്കിൽ പോലും ആരുടെയും ശുശ്രൂഷകൾക്ക് ഗണ്യമായ നിലയിൽ ഒരു വ്യത്യാസം ജനത്തിന്റെ മധ്യത്തിൽ വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയാണ് ഞാനവർക്ക് പുതിയൊരു ഹൃദയം നൽകും എന്ന നിലയിലേക്ക് ജനത്തിന്റെ പാപത്തിന് മുഴുവൻ പരിഹാരം വരുത്തിക്കൊണ്ടൊരു പുതിയ വഴി തുറന്നു തരുന്ന ഒരു സംവിധാനം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ 2 നിയമങ്ങൾ തമ്മിൽ ഗണ്യമായ നിലയിൽ വ്യത്യാസമുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ ആത്മീക ജീവിതത്തെ ഗണ്യമായി ബാധിക്കുമെന്നത് വസ്തുതയാണ്. പൗലോസ് ലേഖൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 ലേഖനം 3 അധ്യായത്തിൽ പൗലോസിന്റെ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ച് താൻ വെളിപ്പെടുത്തുകയാണ്. അതിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ ശുശ്രൂഷയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിൻ്റെ പ്രദർശനം അത് നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ പൗലോസിന്റെയും കൂട്ടുവേലക്കാരുടെയും ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ടു വന്ന ജനത്തെ നോക്കിയിട്ട് പറയുകയാണ്, യു ആർ ദ ന്യൂസ് പേപ്പേഴ്സ്, നിങ്ങൾ ഞങ്ങളുടെ പത്രമാണ്, ഞങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ വസ്തുത മനസ്സിലാക്കാൻ നിങ്ങളെ കണ്ടാൽ മതിയാകും. ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് ഞങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും മികവ് കൊണ്ടല്ല. അതാണ് പൗലോസ് ആദ്യമായി അവിടെ പരാമർശിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 3:5 വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളിൽ നിന്ന് വരുമ്പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അപ്പോൾ പൗലോസ് ഇവിടെ തന്റെ ശുശ്രൂഷയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പറയുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്തത് എന്നത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളെ കണ്ടാൽ മതി. കാരണം കൊരിന്ത്യലെ ജനം പണ്ട് എന്തായിരുന്നു എന്നും അവരിലേക്ക് കൃപയുടെ സുവിശേഷം എത്തിക്കഴിഞ്ഞപ്പോൾ അവരെന്തായി മാറി എന്നതിൽ നിന്നും ഞങ്ങൾ ചെയ്ത ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുക, ആ ശുശ്രൂഷ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്തതല്ല, നോട്ട് ബിക്കോസ് ഓഫ് അവർ മെറിറ്റ്, ഞങ്ങളുടെ എന്തെങ്കിലും കഴിവ് കൊണ്ടുണ്ടായതല്ല, കർത്താവിന്റെ ദാനമത്രേ. അപ്പോൾ അവിടെ പുതിയ നിയമത്തിൽ പൗലോസ് ചെയ്ത ശുശ്രൂഷയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് അവിടെ പറയുകയാണ്, സവിശേഷത അവിടെ പരിചയപ്പെടുത്തുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇത് ഞങ്ങളുടെ പ്രാപ്തിയല്ല. ന്യായപ്രമാണം അനുസരിച്ചിട്ടോ നമ്മുടെ എന്തെങ്കിലും സ്വന്തം എക്സസൈസ് കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ മികവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. പക്ഷെ പഴയ നിയമത്തിലെ ശുശ്രൂഷ അങ്ങനല്ല, ജന്മനാൽ അവന് സ്വയത്തമായി വരുന്ന ഒരവകാശമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ജ്യേഷ്ഠാവകാശവും അങ്ങനെയാണ്, ജന്മനാൽ അവനിലേക്ക് വന്നുപെടുന്ന ഒരു പ്രാപ്തിയാണ്, ഒരു അധികാരമാണ്. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെ ജന്മനാൽ ആർക്കും ഈ ശുശ്രൂഷ ഏറ്റെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടായി വരുന്നില്ല.
കുടുംബത്തിന്റെ മഹിമയോ വിദ്യാഭ്യാസത്തിന്റെ മികവോ മറ്റൊരു കഴിവുകളും ഇതിന് ബാധകമേയല്ല. അവിടെയാണ് പൗലോസ് പറയുന്നത്, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ മികവ് കൊണ്ടല്ല എനിക്ക് ഇവകളൊക്കെ ലഭ്യമായിരിക്കുന്നത്, ഇത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് കൃപയുടേതാണ്. ശുശ്രൂഷ മാത്രമല്ല കൃപയുടേത്, ജനം രക്ഷിക്കപ്പെടുന്നതും കൃപയിൽ തന്നെയാണ്. ആരെങ്കിലും രക്ഷിക്കപ്പെടുന്നു എങ്കിൽ അത് പ്രസംഗകന്റെ മികവോ കേൾവിക്കാരന്റെ കഴിവോ ഒന്നുമല്ല, അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് കൃപയാണ്. അതുപോലെ തന്നെ നാം വിശുദ്ധ ജീവിതം നയിച്ച് ജയിച്ച് സ്വർഗത്തിൽ ചെന്നാലും, വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും കേട്ടോ. അതും ഒരു കൃപയാണ്. ഞാൻ ജയിച്ചത് കൊണ്ട്, ഞാൻ ഇന്നതൊക്കെ പെർഫോം ചെയ്തത് കൊണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് എനിക്ക് സിംഹാസനം അവകാശം എന്ന് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. നമ്മെ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ, നമ്മെ തിരഞ്ഞെടുത്ത് ഈ ഓട്ടക്കളത്തിൽ ഓടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ, നമ്മെ ജയിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ, ജയിച്ചാൽ തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും ആ ദൈവത്തിന്റെ മഹാകൃപയാലാണ്. ഇൻ ഷോർട്ട്, പഴയ നിയമത്തിൽ എവിടെയും നമ്മൾ ഈ കൃപയല്ല കാണുന്നത്, പഴയ നിയമത്തിൽ അനുസരണത്തെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ അതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിന്റെ പ്രത്യേകത. എന്നാൽ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ അനുസരണ എന്നുള്ളത് ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ ഏറ്റവും പ്രധാനമായി പറയുന്നത് കൃപയാണ്, ദൈവം നമ്മളോട് കാണിക്കുന്ന മഹാദയയാണ്. അതിനാണ് പ്രാധാന്യം അവിടെ കാണിക്കുന്നത്. ഇനി ഇതേ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 3 പറയുന്ന സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കാം. 3:4 ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷെ എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം കേട്ടോ. അപ്പൊ പഴയ നിയമം അനുസരിച്ച് എനിക്ക് പ്രശംസിക്കാൻ ഒരുപാട് കാര്യമുണ്ട് എന്ന് പൗലോസ് അവകാശപ്പെടുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്, 8 പരിച്ഛേദനേറ്റവൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം പറയുന്നതനുസരിച്ച് ഞാൻ 8 പരിച്ഛേദനേറ്റവനാണ്. അതിന്റെ അർത്ഥം ഞാൻ എന്റെ കർമ്മം കൊണ്ട് പ്രാപ്തി നേടിയിരിക്കുന്നയാളാണ് കേട്ടോ. ഞാൻ എന്റെ കർമ്മം കൊണ്ട് പ്രാപ്തി നേടിയിരിക്കുന്നയാളാണ്. ഇന്ന് ശബത്തുകാരൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ശനിയാഴ്ച ആരാധിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ പോകാൻ പ്രാപ്തിയുള്ളവരാണ്. ശനിയാഴ്ച ആരാധിക്കാത്ത എല്ലാവരും നരകത്തിൽ പോകും. ശനിയാഴ്ച ആരാധിക്കുക എന്ന കാരണത്താൽ, ശനിയാഴ്ച ആരാധിച്ചു എന്ന കാരണത്താൽ ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് തിരുവെടുത്ത് പറയുന്നില്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തുകൊള്ളാനാണ് കൊടുത്തിരിക്കുന്നത്. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് ആ റെസ്റ്റ് എടുക്കുന്ന ദിവസം നിങ്ങൾ ആരാധിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇവര് പറയുന്നതനുസരിച്ച് ലേവ്യ പുസ്തകത്തിൽ പറയുന്ന മോശയിക പ്രമാണങ്ങൾ മാറിപ്പോയി എന്നും 10 കൽപ്പനകളാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുമാണ് ഇവരുടെ അവകാശവാദം. ഞാനിത് ഒരുപാട് വീഡിയോകളിൽ ചോദിച്ചിട്ടുണ്ട്. 10 കൽപ്പനകളാണ് നിലനിൽക്കുന്നതെങ്കിൽ, മോശയിക ന്യായ പ്രമാണങ്ങളും കർമാചാരങ്ങളും മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്തിനാണ് ശനിയാഴ്ചയിൽ ആരാധിക്കുന്നത്? കാരണം അത് കർമ്മമാണ്, അത് കൽപ്പനയല്ല. ഇതെത്ര പറഞ്ഞാലും അവർക്ക് തലയിൽ കയറുവാൻ കഴിയില്ലാത്ത വിധം അവര് മാനസികമായി അന്ധരായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കെടുത്ത്, പഴയ നിയമം അനുസരിച്ചിട്ടുള്ള ജീവിതവും പുതിയ നിയമ കൃപയുടെ അനുഭവവും ഒരുപോലെ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് പൗലോസ് എന്ന നിലയിൽ പഴയ നിയമത്തിന്റെ പ്രാപ്തി താൻ വെളിപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണം നന്നായിട്ട്. പുതിയ നിയമത്തിൽ നമ്മൾ, ഞാൻ ഇത് ചെയ്തതുകൊണ്ട്, ഞാൻ 21 ഫാസ്റ്റ് ചെയ്തത് കൊണ്ടാണ് കൃപയിൽ നിൽക്കുന്നത്, നമുക്ക് പറയാനാവില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്, ഞാൻ മുട്ട കഴിക്കാതിരിക്കുന്നത് കൊണ്ട്, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. നോ, കർത്താവിന്റെ കൃപയാലത്രേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്, കർത്താവിന്റെ കൃപയാലത്രേ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നത് എന്ന തിരിച്ചറിവാണ് പുതിയ നിയമത്തിൽ അത്യാവശ്യമായിരിക്കുന്നത്. പൗലോസ് സദാ ഇവിടെ പറയുന്നത്, എനിക്ക് പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട്, മറ്റാർക്കാനും പറയാനുണ്ടെങ്കിൽ എനിക്ക് അധികം പറയാനുണ്ട്, കാരണം ഞാൻ 8 പരിച്ഛേദനേറ്റവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്, ജന്മനാ ഞാൻ ഇസ്രായേലിനാണ്. അതിനെ കുറച്ചുകൂടി എടുത്തു പറയുന്നു, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്. പിന്നെയും കുറച്ചുകൂടി അതിനെ ഊന്നി പറയുന്നു, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. ഇത്രയും ഭംഗിയായിട്ട് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ജന്മം കൊണ്ട് തന്നെ ഇസ്രായേലിനാണ്, ഞാൻ യാതൊരു കളങ്കവുമില്ലാത്ത ഒറിജിനൽ ഇസ്രായേൽക്കാരന്റെ മകനാണ്,
ഞാൻ എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റ ന്യായപ്രമാണം സംബന്ധിച്ച് ഒരു പരുവക്കേടുമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ അബ്രഹാം അടക്കം വയസ്സ് ഒരുപാടായിട്ടാണ് പരിച്ഛേദന ഏൽക്കുന്നത് നമ്മൾ അറിയണം. അപ്പോഴും പൗലോസിന് അവകാശം പറയാനുള്ളത് എട്ടാം നാളിലാണ് ഞാൻ പരിച്ഛേദന ഏറ്റത്, അതിന്റെ പുറകിലേക്കും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ വളരെ കൃത്യമായി ന്യായപ്രമാണം ചോദിച്ചിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും ഉള്ളയാളാണ് ഞാൻ. അടുത്തടുത്ത് പറയുന്നു ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ പരീശനാണ്. പിന്നെയും പറയുന്നു ശുഷ്കാന്തി സംബന്ധിച്ച് ഞാൻ സഭയെ ഉപദ്രവിച്ചവനാണ്. അടുത്ത് പിന്നെയും പറയുന്നു ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ അനന്യനാണ് എന്ന് പറഞ്ഞാൽ ഇവരി പറയുന്നത് പോലെ ന്യായപ്രമാണത്തിൽ പറയുന്ന സകല കാര്യങ്ങളും തലനാരിഴ പരിശോധിച്ച് അതിനെ അങ്ങനെ തന്നെയോ എന്ന് നോക്കി അങ്ങനെ തന്നെ ജീവിച്ചിരുന്ന പരീക്ഷ പ്രമാണിയും കൂടിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. പൗലോസ് അടുത്ത് പറയാണ് എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തമെന്നെണ്ണുന്നു, അത്രയുമല്ല. എന്റെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്തമെന്നെണ്ണുന്നു. എന്താ കാര്യം? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയാണ് പൗലോസിനെ നിയമമനുസരിച്ച് നടന്നിരുന്ന, സ്വന്തം പ്രാപ്തി കാണിച്ചുകൊണ്ട് സ്വന്തമായി അഹങ്കരിച്ച് നടന്നിരുന്ന പൗലോസിന് യേശു ക്രിസ്തുവിന്റെ കൃപയുടെ മുൻപിലേക്ക് വരുമ്പോൾ മുട്ടടിക്കുകയാണ്, ക്ഷീണിച്ചു പോവുകയാണ്. പൗലോസ് പറയാണ് അതൊന്നും കൊണ്ടൊരു കാര്യവുമില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, കാരണം കൃപയ്ക്കാണ് മുൻസ്ഥാനം. ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യം പൗലോസിനുണ്ടായത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയാണ്. ഇതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ കാലഘട്ടത്തിലും കൃപയുടെ ശ്രേഷ്ഠതയോ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയോ ഇല്ലാതെ ശബത്ത് മിഷൻ പോലുള്ള ദുരുപദേശ സംഘടനകൾ ഇന്നും പഴയ ന്യായപ്രമാണം അനുസരിച്ച് നടന്നുകൊണ്ട് ഞങ്ങൾ ഏതാണ്ട് വലിയ കാര്യം ചെയ്യുന്നു എന്ന് നാട്ടിലാകെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവകൾ പൊതുജനം തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്കാവശ്യം കൃപയാണ്, ന്യായപ്രമാണം നെഞ്ചിലേറ്റിയുള്ള നടപ്പല്ല. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ 5 ഗ്രന്ഥങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നു എന്നും അവകളിൽ റിവൈസ് വരുത്തിയിട്ടുള്ളവകൾ പുതിയ നിയമത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതിൽ ഇവർ പറയുന്ന ശബത്തിനൊന്നും യാതൊരു സ്ഥാനവും നമ്മൾ കാണുന്നില്ല. അങ്ങനെയുള്ള യാതൊരു കർമാചാരങ്ങൾക്കും പുതിയ നിയമത്തിൽ ഒരു പ്രാധാന്യവും കൊടുക്കുന്നുമില്ല. അപ്പോൾ ഒന്നാമതായി ഇവിടെ പറയുന്നത് ഇത് ഞങ്ങളുടെ പ്രാപ്തിയല്ല, ദൈവത്തിന്റെ ദാനമാണ്. രണ്ടാമതായി അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ പ്രാപ്തരാക്കി. കേട്ടോ, പഴയ നിയമത്തിന്റെ ശുശ്രൂഷകരല്ല, പഴയ കമാൻഡ്മെന്റ്സിന്റെ ശുശ്രൂഷകരല്ല, പുതു നിയമത്തിന്റെ ശുശ്രൂഷകരാകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി. അപ്പൊ എന്ത് മനസ്സിലായി? പഴയ നിയമമുണ്ട്, പുതിയ നിയമവുമുണ്ട്. കമാൻഡ്മെന്റ്സ് അടക്കം, 10 കമാൻഡ്മെന്റ്സ് അടക്കം പറയുന്നത് പഴയ നിയമമാണ്. അതിനല്ല ഞങ്ങളെ ശുശ്രൂഷകനാക്കി, അതിന് ഞാൻ യോഗ്യനായിരുന്നു. ആ ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനന്യനാണ്, ഒരു ടീച്ചർ ആയിരിക്കാനുള്ള എലിജിബിലിറ്റി എനിക്കുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അതുകൊണ്ട് ഗുണമില്ല, ഞാൻ ക്രിസ്തുവിലേക്ക് കടക്കുകയാണ്. ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഓൾഡ് ടെസ്റ്റമെന്റ് മിനിസ്ട്രി ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രി, മനസ്സിലാകുന്നുണ്ടോ? ഒന്ന്, ദൈവം എന്നെ പ്രാപ്തനാക്കുന്നു, ഇത് കൃപയുടേതാണ്. രണ്ട്, ഓൾഡ് ടെസ്റ്റമെന്റ് മിനിസ്ട്രി ആൻഡ് ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രി, രണ്ട് ടെസ്റ്റമെന്റ്സ് ആണ്. മൂന്ന്, പഴയ നിയമത്തെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ കൽപ്പനകൾ അടക്കം വരുന്ന പഴയ നിയമത്തെ കുറിച്ച് പറയുന്നത് മിനിസ്ട്രി ഓഫ് ലെറ്റേഴ്സ്, അക്ഷരത്തിന്റെ ശുശ്രൂഷ. പുതിയ നിയമത്തെ കുറിച്ച് പറയുന്നത് മിനിസ്ട്രി ഓഫ് സ്പിരിറ്റ്, ആത്മാവിന്റെ ശുശ്രൂഷ. അപ്പോൾ അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല ആത്മാവിന്റെ ശുശ്രൂഷ, ഇറ്റ്സ് എൻറ്റലി ഡിഫറെന്റ്. പഴയ നിയമത്തിൽ അക്ഷരത്തിന്റെ ശുശ്രൂഷ, പൗലോസ് തൊട്ടടുത്ത് പറയുന്നു അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കണ്ടോ? അപ്പൊ അക്ഷരത്തിന്റെ ശുശ്രൂഷയായിരുന്നു ഓൾഡ് ടെസ്റ്റമെന്റ്. അതിൽ ഞാൻ പ്രാപ്തനായിരുന്നു, അതിൽ ഞാൻ പ്രാവീണ്യം നേടിയിരുന്നു, പക്ഷേ അത് കൊല്ലുന്നതാണ് അത്രയും. ഇപ്പോൾ ഞാൻ പ്രാപ്തി നേടിയിരിക്കുന്നത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ്, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ മികവ് കൊണ്ടല്ല, പിന്നെ കർത്താവ് എനിക്ക് നൽകിയ ദാനമാണ്. ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ് പഴയ നിയമം. അതാണ് ശബത്തുകാരൊക്കെ ഇപ്പോൾ ആ അക്ഷരം നോക്കി നടക്കുകയാണ്. കണ്ടു, ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, അത് നോക്കി നടക്കണം. ആത്മാവിന് അവരൊരു സ്ഥാനവും കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ പോലും അവർ തയ്യാറല്ല. ആത്മപൂർണ്ണൻ ആത്മനിറവിൽ അന്യഭാഷയിൽ ആരാധിക്കുന്നത് ഇവർക്ക് മനസ്സിലാകുന്നു പോലുമില്ല. അതാണ് ഇതിന്റെ വ്യത്യാസം. അവരിപ്പോഴും ആ ലെറ്ററിന്റെ മിനിസ്ട്രിയാണ്, അവർ ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് വന്നിട്ടില്ല. അടുത്തു പറയുന്നത് ആത്മാവ് ജീവിപ്പിക്കുന്നു, അക്ഷരം കൊല്ലുന്നു എന്ന് വെച്ചാൽ, പഴയ നിയമത്തിൽ നമുക്കറിയാം മോശ ന്യായപ്രമാണം മേടിച്ചുകൊണ്ട് പാളയത്തിനടുത്തേക്ക് എത്തുമ്പോൾ, പാളയത്തിനകത്ത് കടന്നില്ലെന്നറിയണം, പാളയത്തിലേക്ക് എത്തുമ്പോൾ ആകെ അവിടെ പ്രശ്നമാണ്.
അഹരോന്റെ നേതൃത്വത്തിൽ ജനം കെട്ടഴിഞ്ഞവരായിരിക്കുന്നു എന്ന് കണ്ട് മോശ കൽപ്പലകകൾ നിലത്തെറിഞ്ഞുടയ്ക്കുന്നൊരു അനുഭവം ഉണ്ടാകുന്നു. അന്ന് അവിടെ സംഭവിക്കുന്നത് 3000 പേർ കൊല്ലപ്പെടുകയാണ്. നമുക്ക് ആ ഭാഗം അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അക്ഷരമായ 10 കൽപ്പനകൾ ന്യായപ്രമാണം ഇസ്രായേലിന്റെ പാളയത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത് ഒരു മാസേക്കറാണ്, ഒരു കൂട്ടക്കൊലയാണ് നടക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇരിക്കുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പത്രോസ് സുവിശേഷം വിളിച്ചു പറയുമ്പോൾ, ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് 3000 പേർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരുകയാണ്. ഗ്രഹിക്കാൻ കഴിയുന്നെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ അക്ഷരം വരുന്നിടത്ത് കൂട്ടക്കൊലയാണ് നടക്കുന്നത്. അതാ പൗലോസ് പറയുന്നത് അക്ഷരം കൊല്ലുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതത്തിലും നമ്മൾ നോക്കുമ്പോൾ ഈ അക്ഷരം അനുസരിക്കാൻ കഴിയാതെ ജനം ഹൃദയം കഠിനപ്പെട്ട് പുറകിലേക്ക് പോകുന്നു. ദൈവത്തിന് ജനത്തിന്റെ അടുക്കിലേക്ക് വരാൻ നിൽക്കുന്നില്ല. ടോട്ടലി നമ്മളൊരു ഫ്രിക്ഷനാണ് കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ എന്നറിയപ്പെടുന്ന അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾ കാണുന്നത് 12 120 70 മാറുന്നു, 70 120 മാറുന്നു, 120 3000 ആയി മാറുന്നു, അത് 5000 ആകുന്നു, പിന്നീട് 7000 ആകുന്നു, പിന്നീട് ഒരു ട്രമൻഡസ് ആയിട്ടുള്ള ഒരു വളർച്ചയാണ് നമ്മൾ കാണുന്നത്. എന്താ അവിടുത്തെ കാരണം? കാരണം ജനം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും കൃപാവരത്താൽ നിറയപ്പെടുകയും അവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രാപ്തി വന്നുവിടുകയും ചെയ്യുന്നു. അങ്ങനെ ജനം ദൈവകൃപയിൽ വർദ്ധിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ്, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ശബത്തുകാര് ഈ കൊല്ലുന്ന മിനിസ്ട്രിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ മിനിസ്ട്രി ചത്തത് തന്നെയാണ്, അവർ ജനത്തെ കൊന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. 7 വാക്യം, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ, കണ്ടോ, ദ മിനിസ്ട്രി ഓഫ് ഡെത്ത്. നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് മിനിസ്ട്രി ഓഫ് ലൈഫ്, പഴയ നിയമത്തിൽ കാണുന്നത് മിനിസ്ട്രി ഓഫ് ഡെത്ത്. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായി എങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായിരിക്കും. ഇപ്പൊ മിനിസ്ട്രി ഓഫ് ഡെത്ത് ആൻഡ് മിനിസ്ട്രി ഓഫ് ലൈഫ് ഓർ മിനിസ്ട്രി ഓഫ് സ്പിരിറ്റ്. അപ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷ മരണ ശുശ്രൂഷ പോലെയല്ലേ? ഇവിടെ പറയുന്നത് അധികം തേജസ്, ദ ഗ്ലോറി ആൻഡ് മോർ ഗ്ലോറി അല്ലെ. പഴയ നിയമത്തിൽ, പഴയ നിയമം മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നിട്ടും ന്യായവിധിയുടെ ശുശ്രൂഷയായിരുന്നിട്ടും ജനത്തിന് ഗുണം വരുത്താത്തതായിരുന്നിട്ടും ആ നിയമം മേടിച്ച് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശയുടെ മുഖത്ത് ഇസ്രായേൽ മക്കൾക്ക് ഡയറക്റ്റായി നോക്കുവാൻ കഴിയില്ലാത്ത വിധം തേജസ്സുള്ളതായിരുന്നു എങ്കിൽ കൃപയുടെ ശുശ്രൂഷ, ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ഈ അത്രയധികം തേജസ്സുള്ളതായിരിക്കും. വാക്കാണ് ശ്രദ്ധിക്കുക, അധികം തേജസ്സുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം രാത്രിയിൽ നമ്മൾ നടക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടോർച്ച് കൊണ്ടുവന്ന തെരുവ് വിളക്കുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പൊ പിന്നെ കാറും വാഹനമൊക്കെ ഇപ്പൊ തെരുവ് വെളിച്ചത്തിന് അത്ര പ്രാധാന്യം ഇല്ല, എങ്കിലും തെരുവ് വെളിച്ചം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിലാണ്, പ്രകാശത്തിലാണ് നമ്മൾ നടക്കുന്നത്. നിങ്ങൾ പകലിലേക്ക് മാറി നോക്കൂ, KSEB കാർ ഓഫ് ചെയ്യാതെ സ്ട്രീറ്റ് ലൈറ്റ്സ് ചിലയിടത്ത് തെളിഞ്ഞു കിടക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് ശ്രദ്ധപ്പെടില്ല. എന്താ കാര്യം? പകലിൽ സൂര്യന്റെ പ്രകാശമുള്ളത് കൊണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം അത്ര അങ്ങോട്ട് ശോഭിക്കില്ല. ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാത്രിയിൽ ദേശത്തെ മുഴുവൻ പ്രകാശമയമാക്കിയിരുന്ന, ഏത് ദേശത്തു നിന്നും ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കിടക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്ന അതേ വെളിച്ചം പകലിൽ സൂര്യപ്രകാശത്തിന്റെ മുൻപിൽ വന്നപ്പോൾ ഒട്ടും പ്രകാശമില്ലാതെ പോയി. എന്താ കാര്യം? അധിക പ്രകാശം വന്നപ്പോൾ ഈ കുറഞ്ഞ പ്രകാശം ഏതുമില്ലാതെ പോയി. പഴയ നിയമം കാലഘട്ടം എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണ്. ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാലം കഴിഞ്ഞു. അധികം തേജസ്സുള്ള കൃപയുടെ ശുശ്രൂഷയുടെ വ്യാപനം ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന അതീവ ഗൗരവമായ കാര്യം, സൂര്യപ്രകാശത്തിൽ നടക്കുന്ന നമ്മൾ ഒരിക്കലും ഇനി തെരുവ് വിളക്ക് തപ്പി നടക്കേണ്ടെന്ന ആവശ്യമില്ല. ശബത്ത് മിഷൻകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സൂര്യപ്രകാശത്തിന്റെ വെട്ടം കിട്ടുന്നില്ല. കാരണം അവർ അവരുടെ വീടുകൾ പൂട്ടി ജനാലകൾ മുഴുവൻ ക്ലോസ് ചെയ്ത് മുഴുവൻ കറുത്ത കർട്ടനുകൾ ഇട്ട് മൂടി പുറത്തുനിന്ന് ഒട്ടും പ്രകാശം കയറാത്ത രീതിക്ക് അടച്ചു വച്ചിട്ട് അകത്തവർ മെഴുകുതിരിയെ തെളിയിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ പുറം ലോകം കാണുന്നതിൽ വേദപുസ്തകത്തെ ഭംഗിയായി മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല.
എൽ എൻ ജി വൈറ്റിന്റെ പുസ്തകങ്ങളും വായിച്ച് മില്ലറിന്റെ പുസ്തകങ്ങളും വായിച്ച് ഇവരിങ്ങനെ നടക്കുകയാണ്. ഇവർ പറയുന്നത് എന്തെന്ന് അവർക്ക് തന്നെ ബോധ്യമില്ലാത്ത രീതിയിലാണ് മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ ആ വെളിച്ചത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇനിയും ഇപ്പറഞ്ഞതുപോലെ മെഴുകുതിരി വെളിച്ചം തപ്പി നടക്കേണ്ടുന്ന ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മൾ കൃപയ്ക്കാണ് അധീനർ, ന്യായപ്രമാണത്തിനല്ല കാര്യം ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് തെരുവ് വെളിച്ചത്തിന്റെ വെളിച്ചത്തിലല്ല, തെരുവ് വെളിച്ചത്തിന്റെ സഹായത്തിലല്ല, ന്യായപ്രമാണത്തിന്റെ സഹായത്തിലല്ല. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ് എന്ന വസ്തുത വിസ്മരിക്കരുത്. ഇനി എന്താണ് അടുത്ത പ്രത്യേകത? 9-ാം വാക്യം പറയുന്നു, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. കണ്ടോ? അപ്പോൾ പഴയ നിയമ ന്യായപ്രമാണം നമ്മളിലേക്ക് കൊണ്ടുവന്നത് ഡു ദിസ് ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ദിസ് നിങ്ങൾ ശിക്ഷിക്കപ്പെടും, ഇന്നതിനനുസരിക്കൂ, ഇത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അതാണ് പഴയ നിയമ ന്യായപ്രമാണം. പുതിയ നിയമം അതല്ല. പുതിയ നിയമം പറയുന്നത് നമ്മളെ കൃപാവരത്താൽ നിറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായും ലഭിക്കേണ്ടുന്ന അർഹതപ്പെട്ടത് മരണമാണ്. ബട്ട് ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇസ് ഇറ്റേണൽ ലൈഫ്. അപ്പോ കൃപ എന്ന് പറയുന്നത്, ദാനം എന്ന് പറയുന്നത് നിത്യജീവനാണ്. കണ്ടോ? നമ്മൾ അർഹതപ്പെട്ടത് മരണമായിരിക്കുമ്പോൾ നമുക്ക് ശിക്ഷാവിധി നടപ്പിലാക്കി തരേണ്ടെന്ന യോഗ്യത നമ്മൾ പ്രാപിച്ചിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു നീതിയുടെ ശുശ്രൂഷ. യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപത്തെ എഴുതി കളഞ്ഞുകൊണ്ട് നമ്മളെ നീതീകരിച്ച് കർത്താവുമായി റിക്കൺസൈൽ ചെയ്യുന്ന ശുശ്രൂഷ, അതാണ് നീതീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. നീതിയുടെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാണ്. പുതിയ നിയമം ക്രിസ്തുവിന്റെ മുൻപിൽ വരുന്ന ആരെയും തന്നെ ന്യായപ്രമാണത്താൽ പിടിച്ച് തുറുങ്കിലടച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുത വധശിക്ഷയ്ക്ക് തക്കിയ പാപം ചെയ്തവന്റെ മേൽ കൃപ ചുരത്തിക്കൊണ്ട് അവന്റെ മേൽ ദൈവത്തിന്റെ ദാനം കൂടുതൽ പകർന്നുകൊണ്ട് അവനെ ജീവനിലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവകൾ തമ്മിലുള്ള ഡിഫറൻസ്. മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത 11-ാം വാക്യം, നീക്കം വരുന്നത് തേജസ്സുള്ളതായി എങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. കണ്ടോ? അപ്പോൾ നീക്കം വരുന്നത് നിലനിൽക്കുന്നത്. അപ്പോൾ പഴയ നിയമം എന്തായിരുന്നു? നീക്കം വരുന്നതായിരുന്നു, അത് ടെമ്പററി ആയിരുന്നു. പക്ഷെ ഇന്ന് ശാബത്ത് മിഷൻ അടക്കമുള്ള ദുരുപദേശക്കാർ പറഞ്ഞു നടക്കുന്നത് അത് എക്കാലത്തുമുള്ളതാണ്. അല്ല, അവകൾ നീക്കം വരുന്നതായിരുന്നു. അതാ പറഞ്ഞ നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നു എങ്കിൽ നിലനിൽക്കുന്നത് അധികം തേജസ്സുള്ളതായിരിക്കും. കൃപ അത് നിലനിൽക്കുന്നതാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നിലനിൽക്കുന്നതാണ്. ന്യായപ്രമാണം നീക്കം വരുന്നതാണ്. അതാണ് നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നു എങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. അപ്പൊ നീക്കം വരുന്നത് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിയണം. അടുത്തിനി നീക്കം വരുന്നതിന്റെ പ്രത്യേകത കൂടി മനസ്സിലാക്കണം. അവിടെ ഇങ്ങനെ പറഞ്ഞത്, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. ക്രിസ്തുവിൽ അത് നീങ്ങിപ്പോകുന്നു. അപ്പോ പഴയ നിയമ ന്യായപ്രമാണം കൊണ്ടുവന്നൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിരന്തര ഉരസൽ കൊണ്ട് ഞെരിങ്ങി കട്ടിയായി പോയി, മരവിച്ചു പോയി, തഴമ്പിച്ചു പോയി, അനുസരിക്കാൻ പറ്റാത്ത രീതിയിലായി പോയി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ പുതിയ നിയമം അങ്ങനല്ല. നമുക്ക് കഠിനപ്പെട്ടു പോവുകയല്ല, നമ്മൾ മനസ്സ് അലിവുള്ളവരായി മാറുകയാണ്. നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. അപ്പോൾ പഴയ നിയമത്തിലുള്ളവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അവർക്ക് പുതിയ ഹൃദയം നൽകും, ഞാൻ അവരുടെ മേൽ ആത്മാവിനെ പകരും. ആ പദങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇന്നും ആ കഠിനപ്പെട്ട ഹൃദയവുമായി നടക്കുന്ന പലരുമുണ്ട്. നമ്മളെ കർത്താവ് ആ ഹൃദയത്തിലേക്ക് അല്ല നീക്കി അടുപ്പിച്ചിരിക്കുന്നത്. പാപം മാറി ഒരു വിശുദ്ധ ജീവിതത്തിലേക്കാണ് നമ്മളെ കർത്താവ് അടുപ്പിച്ചിരിക്കുന്നത്. 2, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഒരു മൂടുപടം കിടക്കുകയാണ്. കാരണം ആ ഭീതിയോടെ അവർക്ക് വായിക്കാൻ പറ്റത്തുള്ളൂ. മോശയുടെ മുഖത്ത് നേരിട്ട് കാണാൻ അവർക്ക് കഴിയില്ല, ദൈവത്തിന്റെ മുഖത്ത് നേരിട്ട് നോക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവർക്കൊരു മൂടുപടം ആവശ്യമായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെയില്ല. പുതിയ നിയമത്തിൽ ജാതിയും ഇസ്രായേലും തമ്മിലുള്ള വേർപാടിന്റെ നടുച്ചുവർ മാറ്റി ദൈവവും പുരോഹിത വർഗത്തിന്റെയും ഇടയിലുണ്ടായിരുന്ന തിരശീല രണ്ടായി ചിന്തി നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള അവകാശം, ജീവനുള്ള പുതുവഴി ക്രിസ്തുവേശുവിലൂടെ തുറന്നു നൽകിയിരിക്കുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് മൂടുപടമില്ലെന്ന് മാത്രമല്ല,
പിതാവിന്റെ അടുക്കലേക്കും നേരിട്ട് ചെന്ന് സംസാരിക്കുവാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അത് യേശുക്രിസ്തുവിലൂടെയാണ് ലഭ്യമായത്. മോശയിലൂടെ കയറിപ്പോകുന്നവർ മോശയുടെ അടുക്കൽ പോലും ചെല്ലാൻ പറ്റാതെ, മോശയുടെ മുഖത്ത് പോലും നേരെ നോക്കുവാൻ കഴിയാതെ, മൂടുപടത്തിൽ നോക്കി നിന്ന് സംസാരിക്കേണ്ട ഗതികേടുണ്ടായിരിക്കുമ്പോൾ, ന്യായപ്രമാണത്തിൽ നിന്ന് മാറി കൃപയിലേക്ക് എത്തിക്കഴിഞ്ഞ ജനം യേശുക്രിസ്തുവിലൂടെ ജാതിയും ജാതിയും തമ്മിലുള്ള നടുച്ചുവരും മാറ്റി, ദൈവവും പൗരോഹിത്യവർഗവും തമ്മിലുണ്ടായിരുന്ന നടുച്ചുവരും മാറ്റി, തിരശീലയും മാറ്റി, അകത്തേക്ക് ജീവനുള്ള പുതുവഴിയിലൂടെ പ്രവേശിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിച്ചവരാണ്. അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 16 വാക്യം, കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അവസാനത്തെ വാക്യം കൂടി ശ്രദ്ധിക്കൂ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ധനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എത്ര മനോഹരമാണ് എന്ന് നോക്കൂ. കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ കഴിയും എന്ന് മാത്രമല്ല, പഴയ നിയമം അങ്ങനല്ല, മോശയുടെ അടുക്കൽ പോലും ചെല്ലാനാവില്ല, മോശയുടെ മുഖം നേരെ കാണാനാവില്ല, കാരണം ആ തേജസ് കൊണ്ട് ജനത്തിന് ഖാനി വരാതിരിക്കാൻ മോശയുടെ മുഖം മൂടുപടം കൊണ്ട് മൂടിയിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനല്ല, ക്രിസ്തുവിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നു, ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാനാകുന്നു, പ്ലസ് ക്രിസ്തു ആത്മാവാകുന്നു, ആ ആത്മാവിനെ നമ്മൾ പ്രാപിച്ച് ക്രിസ്തുവിന്റെ തേജസ്സിനെ നമ്മളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഗ്രാജ്വലി നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. എത്ര മനോഹരമെന്ന് നോക്കൂ. അതിനെയാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, കൺമീൻ. 1 യോഹന്നാൻ 3:3 വാക്യം, കൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കേട്ടോ, എത്ര വലിയ സ്നേഹം. Now we become the children of God. അങ്ങനെ തന്നെ നാമം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാക കൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് അറിയുന്നു. കണ്ടോ, എത്ര വ്യക്തത. അവനോട് സദൃശ്യന്മാരാകും, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവനോട് രൂപാന്തരപ്പെടും. അതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനാണ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ, യു ഡു നോട്ട് കൺഫോം ടു ദിസ് വേൾഡ് ബട്ട് ട്രാൻസ്ഫോം. കണ്ടോ, ട്രാൻസ്ഫോം, വി നീഡ് എ ട്രാൻസ്ഫോർമേഷൻ. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിലേക്ക് വേണ്ടി കൃപയാൽ ദൈവം നമ്മളെ അടുപ്പിച്ചിരിക്കുന്നു, യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. ഇത്ര വലിയ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇതിനെ നമ്മൾ പ്രാപ്തരായത് കഴിവുകൊണ്ടോ മികവുകൊണ്ടോ അല്ല, ദൈവം നമ്മളെ ദയയാലാക്കിയതാണ്. ഇത് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയാണ്, ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്, ഇത് ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്, ഇത് നീതിയുടെ ശുശ്രൂഷയാണ്, ഇത് നിലനിൽക്കുന്ന ശുശ്രൂഷയാണ് എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. ഇത്രയും വലിയ കാര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ സ്വയം പ്രാപ്തിയാണെന്ന് പറഞ്ഞ് പുകഴ്ന്ന് നടക്കുന്ന ശബത്തുകാരെ നമ്മൾ തിരിച്ചറിയണം. അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മരണത്തിന്റെ ശുശ്രൂഷ, അക്ഷരത്തിന്റെ ശുശ്രൂഷ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, നീക്കം വരുന്ന ശുശ്രൂഷ, അപകടം വരുത്തുന്ന ശുശ്രൂഷ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ആരും നമ്മളെ പറ്റിക്കാതിരിക്കാൻ, ചതിക്കാതിരിക്കാൻ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നോർപ്പിക്കുന്നു. തൊട്ടടുത്ത അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, കൊരിന്ത്യർക്കെഴുതിയ 2:4:3 എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൽ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതുകൊണ്ട് ആരും നിങ്ങളെ മനസ്സ് കുരുടാക്കാതിരിക്കാൻ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. കൃപായുഗത്തിൽ ദൈവം നമുക്ക് കൃപയാൽ വച്ചിരിക്കുന്ന നന്മകളെ പ്രാപിച്ചെടുത്തും നിത്യതയ്ക്കെത്തുവാൻ കർത്താവിനെ പോലെ രൂപാന്തരപ്പെടുവാനുള്ള ഓപ്ഷൻ നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ആരും ജീവിക്കരുത്, ആരും ന്യായപ്രമാണത്തിന്റെ പുറകെ പോയി നശിച്ചു പോകരുത്. കൃപയെ മുറുകെ പിടിക്കുക, കർത്താവിനെ മുറുകെ പിടിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് കർത്താവിനോട് രൂപാന്തരപ്പെട്ട് നിത്യതയ്ക്കെത്താം. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അടുത്ത വിഷയവുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി.